and electric field. What is an electric force? If there are two charges Q1 and Q2, then the force between Q1 and Q2 is given by K, Q1, Q2 by R square. What is this K? K is the constant of proportionality. Now, what is this K can be also written as 1 by 4 pi epsilon 0. What is this epsilon 0? Epsilon 0 is the permittivity of free space, vacuum, air, etc. Suppose we are in a medium, then what will happen to this? Then instead of epsilon 0, we will write epsilon. Okay, so now what is the relationship between epsilon 0 and epsilon? This is the relationship. This is the permittivity in medium. This is in free space, that is air, vacuum, free space. And what is this called? Relative permittivity. Okay. Value of epsilon. Now we will discuss force between like and unlike charges. Suppose we are having two charges Q1 and Q2, such that you are having two charges Q1 and Q2. Force on Q2 due to Q1 will be given by F21 K Q1 Q2 by R square. This will be R12. It will be R12 when they are like charges. Like charges means like charges repel each other. So force endayirikkum? Repulsive force ayirikkum. Angane varumbo direction different ayirikkum. Force thammil oru same direction like move alla cheyya. റിപ്പൽ ചെയ്യുക ചെയ്യുക. ഇനി വിചാരിച്ചോളൂ, ഇത് അട്രാക്റ്റീവ് കേസാണ്, പറഞ്ഞാൽ അൺലൈക്ക് ചാർജസ് ആണ്. ക്യു വൺ ക്യു ടു ബൈ ആർ സ്ക്വയർ, ഇതെന്തായിരിക്കും? ആർ ടു വൺ ആയിരിക്കും. എന്താ കാരണം? ഇതിപ്പോൾ ക്യു വണ്ണും ക്യു ടുവിലേക്കും ഫോഴ്സ് മൂവ് ചെയ്യാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് പറയുക? ലൈക്ക് ചാർജസിൻ്റെ ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൾസീവ് ഫോഴ്സ്. അൺലൈക്ക് ചാർജസിൻ്റെ ഫോഴ്സോ? അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, ലൈക്ക് ചാർജസിൻ്റെ ഫോഴ്സ് റിപ്പൾസീവ്, അൺലൈക്ക് ചാർജസിൻ്റെ ഫോഴ്സ് അട്രാക്റ്റീവ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? ആർ വൺ ടു ഇസ് ഈക്വൽ ടു മൈനസ് ആർ ടു വൺ. ഇതൊരു ഇതാണ്. സിമിലർലി നമ്മൾ എഫ് വൺ ടു ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും എഫ് വൺ ടു ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഓഫ് എഫ് ടു വൺ. ഓക്കെ, നമുക്കിങ്ങനെ എഫ് വൺ ടുവിന് പകരം എഫ് ടു വൺ ചെയ്യാം, നമുക്ക് ഈ വാല്യൂസ് തന്നെ കിട്ടും. ഓക്കെ, ഇനി വേറൊരു കാര്യം നമ്മൾ പഠിപ്പിക്കേണ്ടത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ചാർജസിൻ്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു ചാർജ് ഉണ്ട്, നമുക്ക് ക്യൂ ഐ എന്ന് പേര് കൊടുക്കാം. ഇവിടെ അതിൻ്റെ അപ്പുറത്ത് ഒരു ക്യൂ വൺ ഉണ്ട്, ഒരു ക്യൂ ടു ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു ക്യൂ ത്രീ ഉണ്ട്. ആ ടോട്ടൽ ചാർജ് നെറ്റ് റിസൾട്ടൻ്റ് ചാർജ്, ക്യൂവിൽ വരുന്ന ചാർജ് എന്തായിരിക്കും? എഫ് ക്യൂ ഐ ക്യൂ വൺ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഐ വൺ, നമ്മൾ ആദ്യം തന്നെ എഴുതുന്ന പോലെ, പ്ലസ് എഫ് ഐ ടു പ്ലസ് എഫ് ഐ ത്രീ. അപ്പോൾ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ഫോഴ്സസിൻ്റെ സം ആയിരിക്കും നെറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പളിൻ്റെ അർത്ഥം എന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ്, ഒരു ചാർജ് ഒരു പൊസിഷനിലുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ചാർജസിൻ്റെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ സംസാണ് നമ്മൾ ടോട്ടലായിട്ട് എടുക്കേണ്ടത്.
അതല്ലാതെ ഇപ്പോൾ ഈ ക്യൂ വണ്ണും ക്യൂ ടൂ തമ്മിൽ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം അത് ക്യൂവിൽ വരുന്ന നെറ്റ് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ക്യൂവിൽ വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? അതിൻ്റെ സ്വന്തം അട്രാക്ഷൻസിനെ മാത്രം കണക്കാക്കിയിട്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സപ്പോസ് ഒരു ചാർജ് ഉണ്ട് ക്യൂ വൺ, അതിൻ്റെ സറൗണ്ടിങ്ങിൽ അതിൻ്റെ ഒരു ഏരിയ ഓഫ് ഇൻഫ്ലുവൻസിനെയാണ് നമ്മളെന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. ഈ ഫീൽഡാണ് ശരിക്കും വേറൊരു ചാർജ് ക്യൂ ടുവിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഒരു സ്പേസ് പ്രോപ്പർട്ടിയാണ് അല്ലേ? ഒരു സ്പേസ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? ഏതൊരു ചാർജിൻ്റെയും ചുറ്റും ഉണ്ടാവുന്ന അതിൻ്റെ ഒരു ഏരിയ, ആ ഏരിയയിൽ വേറൊരു ചാർജ് വന്നാൽ ഈ ചാർജിനോട് ഒരു അട്രാക്ഷനോ റിപ്പൾഷനോ ഫേസ് ചെയ്യും. ആ ഒരു ഇതിനെയാണ്, ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ആക്ച്വലി? സ്പേസ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സ്പേസ് എറൗണ്ട് എ ചാർജ്, എറൗണ്ട് എ ചാർജ് ഇറ്റ്സ് എ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇറ്റ്സ് എ സ്പേസ് എറൗണ്ട് എ ചാർജ് വിച്ച് ക്യാൻ ബി ഫെൽറ്റ്. എപ്പോഴാണ് നമ്മളത് ഫീൽ ചെയ്യുക? വിച്ച് ക്യാൻ ബി ഒബ്സർവ്ഡ്. ഒബ്സർവ്ഡ് എങ്ങനെ ഒബ്സർവ് ചെയ്യുക? വെൻ വി ബ്രിങ് അനദർ ചാർജ് ഇൻ ദി വിസിനിറ്റി, അനദർ ചാർജ് ഇൻ ദി വിസിനിറ്റി. വിസിനിറ്റി എന്ന് പറഞ്ഞാൽ നെയ്ബർഹുഡ്, അതിൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യൂ ടു, ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ക്യൂ ടുവിനെന്ന് എങ്ങനെയാണ് നമ്മളറിയുക? ക്യൂ വണ്ണിനെ ക്യൂ ടുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ലൈക്ക് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് ആണെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. എന്താണ് ഇത്? ക്യൂ ടുവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് നമ്മുടെ ക്യൂ ടുവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്തത്. അപ്പോൾ എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ്? അതൊരു സ്പേസ് പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് ദി സ്പേസ് എറൗണ്ട് എ ചാർജ്, സ്പേസ് എറൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് എറൗണ്ട് എ ചാർജ് എന്നും പറയും. ചാർജിനെ ശരിക്കും മാർക്ക് ചെയ്യുന്ന, ചാർജിനെ ഡിഫൈൻ ചെയ്യുന്ന ആ സ്പേസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാം. ഫോഴ്സ് എന്താണ്? ക്യൂ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഫോഴ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഫോഴ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ക്യൂ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് വേറൊരു ഡെഫിനേഷൻ, ക്യൂ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് വിൽ എക്സിസ്റ്റ് എക്സിസ്റ്റ് ഇൻ എ റീജിയൻ റീജിയൻ വെയർ ഇലക്ട്രിക് ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് എവിടെ എക്സിസ്റ്റ് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡ് വിൽ എക്സിസ്റ്റ് ഇൻ എ റീജിയൻ വെയർ ഇലക്ട്രിക് ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. താങ്ക് യു.